നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പ് വടയ്ക്ക് ആവശ്യമായ ചെറുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കരിവേപ്പില ഇതാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചേർക്കാൻ പോകുന്നത് ഇത് 1/2 കപ്പ് മട്ടർ ദാലും ചനാ ദാലും 2 മണിക്കൂർ സോക്ക് ചെയ്തതാണ് ഇത് ഞാൻ 1/2 കപ്പ് കടലപ്പരിപ്പും അതേപോലെ തന്നെ ഗ്രീൻ പീസ് കടലയുടെ പരിപ്പും കൂടെ ഈ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് ചെയ്ത് വെച്ചതാണ് ജസ്റ്റ് ഒരു 3 അടി അടിച്ചിട്ട് എടുത്തതാണ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ അരിഞ്ഞു വെച്ച് ഇതിൻ്റെ ഒപ്പം ഒരു 4 തോക്കമുളകും പൊട്ടിച്ച് വെച്ചിരിക്കുക ഇനി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യും ഇപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതും പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ദാലും കൂടെ മിക്സ് ചെയ്യുകയാണ് നന്നായി മിക്സ് ചെയ്തു ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ പിന്നെ 2 പിഞ്ച് പെരിങ്കായത്തിൻ്റെ പൊടി പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എല്ലാം നന്നായി പിടിക്കാം ബ്രൗൺ കളറാകുമ്പോൾ കോരി എടുക്കുക ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഡേ ആയിട്ടുണ്ട് ഇനി ഞാനത് വറുത്തുകോരുകയാണ് നമ്മളുടെ സ്വാദിഷ്ടമായ പരിപ്പുവട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ റെസിപ്പി വെച്ച് എല്ലാവരും